തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം. തിരൂർ ബസ് സ്റ്റാൻഡിലെ താൽക്കാലിക കംഫർട്ട് സ്റ്റേഷനും അടച്ചുപൂട്ടി നഗരസഭ. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ നിവർത്തിയില്ലാതെ നട്ടം തിരിഞ്ഞ് യാത്രക്കാരും ബസ് ജീവനക്കാരും വ്യാപാരികളും. ദുരിതങ്ങൾക്ക് നേരെ കണ്ണടച്ച് നോക്കുകുത്തിയായി നഗരസഭ. ബസ് സ്റ്റാൻഡ് പുതിയ കെട്ടിടത്തിലെ കംഫർട്ട് സ്റ്റേഷനാണ് ഇപ്പോൾ അടച്ചുപൂട്ടിയത്. പഴയ കെട്ടിടത്തിലെ കംഫർട്ട് സ്റ്റേഷൻ മാസങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. നവീകരണത്തിന്റെ പേരിൽ അടച്ചിട്ട ഇവിടെ പ്രവൃത്തികളൊന്നും നടക്കുന്നില്ല. ഇത് മാസങ്ങളോളം അടഞ്ഞു കിടന്നതോടെ പ്രതിഷേധം ശക്തമായപ്പോയായിരുന്നു പുതിയ കെട്ടിടത്തിലെ കംഫർട്ട് സ്റ്റേഷൻ തുറന്നത്. നവീകരണം പൂർത്തിയാക്കി പഴയ കെട്ടിടത്തിലെ കംഫർട്ട് സ്റ്റേഷൻ തുറക്കുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ഈ സൗകര്യം ഒരുക്കിയത്. നഗരസഭാ അധ്യക്ഷ നേരിട്ടെത്തി ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. ടാങ്ക് നിറഞ്ഞ് മലിനജലം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയതോടെയാണ് ഇതും അടച്ചിരിക്കുകയാണ്. ആഴ്ചയിലേറെയായിട്ടും പ്രശ്ന പരിഹാരത്തിന് നഗരസഭ നടപടിയെടുക്കുന്നില്ലെന്ന പരാതി ശക്തമാണ്. സ്റ്റാൻഡ് പരിസരത്ത് ദുർഗന്ധവും രൂക്ഷമാണ്. നമുക്കിപ്പോൾ കാര്യമായിട്ട് പറയാനുള്ളത് ബാത്റൂമിൻ്റെ പ്രശ്നമാണ്. ബാത്റൂം ആ പഴയത് അവിടെ പൂട്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഈ പുതിയത് തുറന്നു തന്നെ. ഇപ്പോൾ അതൊരാഴ്ചയായി പൂട്ടിയിട്ടതാണ്. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ്സിലെ പണിക്കാർ പിന്നെ മൂത്രയ്ക്കാനും ഒന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. അപ്പോൾ അത് പെട്ടെന്ന് നാളെ തന്നെ തുറക്കണം എന്നാണ് നമ്മൾ ആവശ്യം. ഒരുപാട് യാത്രക്കാരും അതുപോലെ ബസ്സിലെ പണിക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ആ പഴയത് അതും പൂട്ടിയിരിക്കണേ ഇപ്പോൾ പുതിയത് തുറന്ന ഒരാഴ്ചയായി പൂട്ടിയിട്ട് അവരിന്ന് തുറക്കാം നാളെ തുറക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ യാതൊരു ഇതും നടക്കണില്ല. പൂട്ടാനെ നിറഞ്ഞിക്കണ് ടാങ്ക് നിറഞ്ഞിക്കണ് കോരാൻ ആളെ കിട്ടണില്ല എന്നൊക്കെയാണ് അവിടെ നടത്തിപ്പുകാർ പറയണത്. അതിനെപ്പറ്റി കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്നാലും അങ്ങനെയാണ് നടത്തിപ്പുകാർ പറഞ്ഞിട്ടുള്ളത്. കോരാൻ ആളെ കിട്ടണില്ല. ദുർഗന്ധം ഉണ്ട്. ഭയങ്കര വാസന ഉണ്ട്. ഇവിടെ നിൽക്കാൻ തന്നെ വയ്യ. അതാണ് ഈ ഭാഗത്തേക്ക് വരലേ ഇല്ല ഞാനൊന്നും. കാരണം ഭയങ്കര വാസന. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അത് തുറന്ന് തരാനുള്ള നടപടി മുനിസിപ്പാലിറ്റിനോട് സ്വീകരിക്കാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ മുനിസിപ്പാലിറ്റിൻ്റെ ഒരു അനാസ്ഥ ആയിട്ടാണ് എനിക്കിത് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ തീരെ ഉത്തരവാദിത്തം ഇല്ലാത്തമാര് പെരുമാറുന്നത്. നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന ഈ മുനിസിപ്പാലിറ്റിക്ക് ഇതൊരു പേരുദോഷം ഉണ്ടാവരുത് എന്നാണ് നമ്മൾ ആഗ്രഹം. നഗരത്തിലെത്തുന്ന ആയിരക്കണക്കിന് പേരാണ് ഇതുമൂലം ദുരിതത്തിലായിരിക്കുന്നത്. ബസ് ജീവനക്കാരുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും വ്യാപാരികളുടെയും പ്രധാന ആശ്രയ കേന്ദ്രമായിരുന്നു കംഫർട്ട് സ്റ്റേഷൻ. നൂറുകണക്കിന് യാത്രക്കാരും കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗിച്ചിരുന്നു. ഇത് പൂട്ടിയതോടെ സ്റ്റാൻഡിലെത്തുന്നവർ പ്രാഥമികാവശ്യങ്ങൾ നിർവഹിക്കാൻ മാർഗമില്ലാതെ നട്ടം തിരിയുകയാണ്. ബസ് ഓട്ടോ ഡ്രൈവർമാർ, തെരുവ് കച്ചവടക്കാർ, വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയവരെയാണ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത്. അതിപ്പോ അതിലിടയ്ക്ക് ഒന്നും തുറന്നിരുന്നു തോന്നുന്നു അല്ലേ? അതിലിടയ്ക്ക് നിറഞ്ഞു നിറഞ്ഞിട്ട് പറ്റിയെന്ന് തോന്നുന്നു. ദുർഗന്ധം അത് ഇതന്നെയല്ലേ. ഇപ്പൊ നമ്മളതായി ഓട്ടോ ചെക്കപ്പിന്റെ അടുത്ത് തന്നെ ഇവിടെ മലിനജലം വന്ന് നടക്കുന്നുണ്ട്. അത് മുനിസിപ്പാലിറ്റി അധികാരികളോട് പറഞ്ഞാൽ നമ്മളവിടെ ഒരു ബ്ലീച്ച് ബോർഡ് ഇടാൻ പറഞ്ഞാൽ എപ്പോഴെങ്കിലും വന്നിട്ട് ഇട്ടാലിട്ട് അല്ലാതെ ഇടുന്നില്ല. പഴയ കെട്ടിടത്തിലെ കംഫർട്ട് സ്റ്റേഷന്റെ നവീകരണം നിലച്ചു കിടക്കുകയാണ്. 3 മാസത്തിനകം പൂർത്തിയാക്കാമെന്ന് പ്രഖ്യാപിച്ച് തുടക്കമിട്ട നവീകരണം മാസങ്ങളായിട്ടും പൂർത്തിയാക്കാനായിട്ടില്ല. ഏറെ കൊട്ടിഘോഷിച്ചായിരുന്നു നവീകരണം തുടങ്ങിയത്. എന്നാൽ പദ്ധതി മുടങ്ങിയിട്ടും നഗരസഭയ്ക്ക് കുലുക്കമില്ല. സ്റ്റാൻഡിലെത്തുന്നവരുടെ ദുരിതത്തിന് നേരെ കണ്ണടച്ച് അധികൃതർ നോക്കുകുത്തികളായി തുടരുകയാണ്. ചിവ്യന്യൂസ് തിരൂർ. എന്നാലും ഗൾഫിൽ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല. ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ. ഞാൻ ഈ വീട് പണിയുടെ ടെൻഷൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഇവളുടെ ഐഡിയക്ക് ചെയ്തതല്ല. എന്നാലും ഈ ഫ്ലോറിംഗും സാനിറ്ററി വെയറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക്. അതിനെന്താ, ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡിന്നാ. അവിടെയാണെങ്കിൽ 2-3 നിലയിൽ ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മാത്രല്ല, നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും. പിന്നെ എന്തിനാ നമ്മൾ ഈ വീട് പണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്? മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം.